പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ വിഷു കൈനീട്ടമാണ്, കേരളത്തിലുള്ള വിഷു കൈനീട്ടമാണ് ഇന്ന് നമുക്ക് വന്ദേ ഭാരത് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ള നമുക്ക് വെളിവാകുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ പ്രതിപക്ഷങ്ങളൊക്കെ ചോദിച്ചു എവിടെ വന്ദേ ഭാരത്, എവിടെ വന്ദേ ഭാരത് എവിടെന്ന് ചോദിച്ചു. അതിവിടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പറയുന്നത് എന്തും അത് കേരളീയ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഏത് കാര്യങ്ങൾ പറഞ്ഞാലും അത് ചെയ്തിരിക്കും. അത് കേരളീയരുടെ ഈ ഒരു വന്ദേ ഭാരതിലൂടെ കേരളീയരുടെ ഒരു യാത്രാക്ലേശങ്ങളും മറ്റുള്ളവ പരിഹരിക്കാൻ സാധിക്കും. മോദിജിയുടെ ഒരു വിഷു കൈനീട്ടം തന്നെയാണ് വന്ദേ ഭാരത്. മോദിജിയുടെ വിഷു കൈനീട്ടമാണ് വന്ദേ ഭാരത് ട്രെയിൻ. വന്ദേ ഭാരത് ട്രെയിൻ മറ്റും വരില്ല എന്നുള്ള കുപ്രചരണമൊക്കെ പല ഭാഗത്തും ഉണ്ടായിരുന്നു. അതിനൊക്കെയുള്ള ഒരു മറുപടി കൂടിയാണ് ആരാധനയായ പ്രധാനമന്ത്രി വളരെ പെട്ടെന്ന് തന്നെ മലയാളികൾക്ക് ഈ വന്ദേ ഭാരത് ട്രെയിൻ കൊടുത്തത്. നമുക്കറിയാം ആരാധനയായ പ്രധാനമന്ത്രി 24-ാം തീയതി കേരളത്തിൽ വരുന്നു. അത് പങ്കെടുക്കുന്ന നമ്മുടെ എറണാകുളം ജില്ലയിലാണ്. ആ വരവോട് അനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു ഞങ്ങളെ സംബന്ധിച്ച്, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം സംബന്ധിച്ച് വളരെ സന്തോഷവാനാണ്. കേരളത്തിലൂടെ വന്ദേ ഭാരത് ട്രെയിൻ ഓടുന്നത് കാണാൻ സാധിക്കുന്നു. ഇത് അപ്പൻചുട്ട്
ട്രെയിനിൽ യാത്ര ചെയ്ത് രാവിലെ ചുട്ട് വൈകുന്നേരം യാത്ര ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച ആളുകൾക്കും അതിലൂടെ യാത്ര ചെയ്യാമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, കേരയിൽ നിന്ന് വരും, കേരയിൽ കൊണ്ടുവരും, കേരയിൽ നടപ്പിലാക്കും എന്ന് പറഞ്ഞ ആളുകൾക്കുള്ള മറുപടിയാണിത്. കാരണം ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്തൊരു പദ്ധതി, വലിയ ഭൂമി കച്ചവടം നടത്തി വലിയ പണസമ്പാദനത്തിന് വേണ്ടി ശ്രമിച്ച ആളുകൾക്കുള്ളൊരു മറുപടിയാണിത്. കാരണം ഉള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് നമുക്കറിയാം നമ്മുടെ ഈ റെയിൽപാതകളിലൂടെ ഇത്രയും വേഗതയേറിയ ട്രെയിൻ പോകാൻ സാധിക്കാത്തൊരു സാഹചര്യം പോലുമാണ് ഉള്ളത്. പക്ഷേ ഉള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിവേഗ ട്രെയിൻ വന്ദേ ഭാരത് ട്രെയിൻ കൊണ്ടുവന്നതിലൂടെ മലയാളികൾക്ക്, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഇതൊരു അഭിമാന നിമിഷമാണ്. അല്ല, വിമർശകരോട് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾക്കും അപ്പൻ ചുട്ട് ഈ ട്രെയിനിൽ യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് പോയി ഇറങ്ങി വൈകിട്ട് തിരിച്ച് വീട്ടിൽ പോകാൻ സാധിക്കുമെന്നാണ് ട്രോളന്മാരോട് പറയാനുള്ളത്. എന്താണ് ഈ സമയത്ത് പറയാനുള്ള ഒരു സന്തോഷം? ഈ സമയത്ത് എനിക്ക് കേരളീയർക്ക് എല്ലാവർക്കും വിഷു ആശംസകളാണ് ഞാൻ ആദ്യം തന്നെ തരുന്നത്. അതോടൊപ്പം തന്നെ കേരളയിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ധാരാളം ബുദ്ധിമുട്ടിക്കുകയും കോടിക്കണക്കിന് രൂപയാണ് നികുതി ഇനത്തിൽ കൈപ്പറ്റിയിട്ടുള്ളത്. കേരളീയരുടെ വകയിൽ മാറ്റി അനാവശ്യ ആഡംബര ചെലവ് നടത്തിയിട്ടുണ്ട്. പക്ഷേ വന്നത് മോദി സർക്കാരിൻ്റെ വന്ദേ ഭാരതമാണ്. അത് തെളിയിക്കുന്നത് തന്നെ കേരളത്തിന് വേണ്ടത് മോദിജിയുടെ ക്ഷേമകരമായിട്ടുള്ള വികസനോന്മുഖമായിട്ടുള്ള ഭരണമാണ്. വർഗീയത എന്ന് പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തുന്ന എനിക്ക് അത്യധികം ദുഃഖമുണ്ട്. അത് മാറിയിട്ട് നല്ല ക്ഷേമകരമായിട്ടുള്ള ഒരു ഭരണം വരുന്നതിൻ്റെ ഐശ്വര്യകരമായിട്ടുള്ള മുന്നോടിയായിട്ടാണ് ഈ വിഷു കൈനീട്ടം നമുക്ക് കേന്ദ്ര സർക്കാർ തന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ വന്ദേ ഭാരതിൻ്റെ ഈ വരവിനെ നോക്കിക്കാണുന്നത്. മോദിജി നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ശ്രീ അനിൽ ആന്റണി നമ്മുടെ പാർട്ടിയിലേക്ക് വന്നല്ലോ. അതൊരു നല്ല ഒരു മുന്നോടിയായിട്ടാണ് ഞാൻ കാണുന്നത്. കേരളത്തിലെ മാറി വരുന്ന സർക്കാരുകൾ നമുക്ക് എന്ത് തന്നു, മോദിജി എന്താണ് നമുക്ക് തരാൻ വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം LDF സർക്കാരിൻ്റെ ഏറ്റവും വലിയ പദ്ധതിയായിരുന്നു കേരളയിൽ. അതിനു മുന്നേ തന്നെ നമുക്ക് കേന്ദ്ര ഭരണത്തിലുള്ള മോദി സർക്കാർ വന്ദേ ഭാരത് ട്രെയിൻ കേരളീയർക്ക് വിഷു കൈനീട്ടമായിട്ട് സമ്മാനിക്കുകയുണ്ട്. അത് കഴിഞ്ഞവണ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നല്ല ഭരണം കാഴ്ചവെച്ചതിൻ്റെ പേരിൽ BJP ഗവൺമെൻറ് അധികാരത്തിൽ വരികയുണ്ട്. അപ്പോൾ തന്നെ മോദിജി പറഞ്ഞിരുന്നു ഇനി കേരളമാണ് പിടിക്കാൻ പോകുന്നത്. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ പറച്ചിലല്ല, അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ആണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. അത് കേരളീയർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കൂടി ഈ വന്ദേ ഭാരതിൻ്റെ വിഷു ദിനത്തിലുള്ള ഈ വരവും, കൂടാതെ April 24 അദ്ദേഹം യുവം എന്നുള്ള പരിപാടിയിലും കേരള BJPയുടെ തന്നെ ചരിത്രപരമായിട്ടുള്ള റോഡ് ഷോയിലൂടെയും പങ്കെടുക്കുമ്പോൾ നമുക്ക് കേരളീയർക്ക് അത് മനസ്സിലാവും. കേരളീയർ മാറി ചിന്തിക്കും എന്ന് തന്നെയാണ് ഒരു സജീവ BJP പ്രവർത്തകയായിട്ടുള്ള എൻ്റെ ചിന്ത.